നടരാജോ, നാളത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമയമാകുമ്പോൾ സെക്രട്ടറിയുടെ ഇടയിൽ 4, 3, 7 പേര് കാണും. പിന്നെ അവിടെ നിൽക്കുന്ന ആളുകളെയും കൂടെ കൂട്ടി വിളിക്കേണ്ടി വരും. ആ അത് വണ്ടികളൊക്കെ പ്രസ് ക്ലബിൻ്റെ അവിടെ നിന്നൊക്കെ താഴോട്ട് എവിടെയെങ്കിലും ഇട്. കൊടിയും തോരനുമൊക്കെ തോരനാ, തോരനല്ല അവിയൽ. ഇവിടെ ബിരിയാണി ഉണ്ട്. ഓ, നിനക്ക് ഈ തീറ്റ കാര്യത്തിലും ഇതിനു മാത്രമേ ഉള്ളൂ ഉത്സാഹം. ആ ശരി, കാര്യങ്ങളൊക്കെ കൃത്യമായില്ലെങ്കിൽ ഞാൻ പറയണില്ല. വെച്ചാരെ വെച്ചാരെ. ഓ, ബിരിയാണി നാട്ടപ്പോ കൊതി ആവണു. ഇത്ര നാളായി കഴിച്ചിട്ട്. എത്ര നാളായി? കൊച്ചെ, അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർ കേൾക്കരുത്. നിനക്ക് കേട്ടാ തോന്നുന്നു നിനക്ക് ഒന്നും വാങ്ങി തരണില്ലെന്ന്. നീ 4 ദിവസം മുമ്പല്ലേ ഡി ബിരിയാണി എന്ന്? അത് കഴിഞ്ഞ മാസം. 4 ദിവസം മുമ്പാ കഴിഞ്ഞ മാസം. ഇന്ന് തീയതി എത്രയായി? ഇന്ന് 2ാം തീയതി. ഞാൻ ബിരിയാണി കൊണ്ടുവന്നത് 30ാം തീയതി. 30, 31, 1, 2 4 ദിവസമേ ഉള്ളൂ. കഴിഞ്ഞ മാസം എന്നുള്ള പറഞ്ഞ മോൾ അങ്ങനെ ഉരുളുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ മാസം. കഴിഞ്ഞ മാസം? ഓ, ഇവിടെ പട്ടിണി കിടക്കും പോലെയാണ്. എന്തായാലും കൊറേ നേരമായി പറഞ്ഞിട്ട്. എന്താണ് വിശക്കുന്നുണ്ടോ? ആ ഇല്ല, ദാഹിക്കുന്നു. എന്താണ് എഴുതുന്നത്? അതിൽ ശ്രദ്ധിച്ച് എഴുതു തക്ലി. ഞാൻ വരക്കുക. ഇവിടെ പറയണതും കേട്ട്, അതും കേട്ട്, ഇതും കേട്ട് എഴുതിയിട്ട് കാര്യമില്ല. ഇത് പച്ചമുളക്, ഇത് പഴുത്ത മുളക്, കറി. ചോറ്? ചോറ് പുറകെ വരും. ഓ, ഞാൻ വിചാരിച്ചു ഇത് ചോറായിരിക്കും. അല്ല, ഒരു മണിക്കൂർ കഴിയുമ്പോ ചോറാവും. അതെയോ? എന്താണ് ഒരു മണിക്കൂർ വൈകാനുള്ള കാരണം? എന്തായിരിക്കും കാരണം? ഈ വണ്ടി വൈകി വിളിച്ചോണ്ടിരിക്കുന്നു ആണോ? കുക്കർ കേടായിരിക്കുകയാണെന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ? അപ്പോഴേ കുക്കറിൽ കഞ്ഞി വെച്ചില്ലെങ്കിൽ ഗ്യാസ് വേഗം തീരും. ഗ്യാസ് വേഗം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്തു തരാൻ വേണ്ടിട്ട് നിങ്ങളുടെ കാല് ഞാൻ പിടിക്കണം. പിടിക്കേണ്ടി വരും. അത് നിങ്ങൾ ചെയ്യില്ല. ചെയ്യില്ല. വിറക് കത്തിക്കാന്ന് വെച്ചാൽ ഈ പരിസരത്ത് ഒന്നും ഉണങ്ങിയ വിറകില്ല. ഇപ്പൊ നനഞ്ഞ വിറകാണ് അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തിയാ കത്തി, അത്ര എനിക്ക് പറയാൻ പറ്റും. വിറവ് അതിന്റേതായ സമയം എടുത്ത് കത്തിക്കോട്ടെ. ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്കൊരു തിരക്കുമില്ല. നേരം പുലരുന്നത് വരെ എനിക്ക് സമയമുണ്ട്. അത് അതൊക്കെ കത്തി വെന്ത് സമയം എടുത്തിട്ട് എനിക്ക് കിട്ടി മതി. എനിക്ക് നിർബന്ധമില്ല, ഞാനും കൊച്ചും കഴിച്ചു. ഇനി മുതൽ അങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഇനി മുതലേ ഇതായിരിക്കും നിങ്ങളുടെ വിധി. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. എന്നാലും നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. എന്താണ് ഈ കുടുംബത്തിന് ഞാൻ ചെയ്യാത്തത്? കുക്കർ നന്നാക്കാൻ നിങ്ങളോട് എത്ര നാളായി പറയണം? ഒരു പിടി മേടിച്ചിടാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ഞാനേ വേറെ ഒരു പരിപാടി ഇല്ലാതെ നടക്കുന്ന ഒരാളല്ല. 100 കാര്യങ്ങളായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. ഈ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടിട്ട് ലോകത്തിന്റെ അറ്റം വരെ നിങ്ങൾ പോകുമല്ലോ. ഈ നാട്ടുകാരുടെ കാര്യം നോക്കി എനിക്ക് അതിന്റേതായ ഗുണം ഉണ്ടാവും. നാട്ടുകാരെ എനിക്ക് വല്ല ചില്ലറ കിട്ടും. ഇവിടുത്തെ കുക്കർ ഞാൻ ഉണ്ടാക്കാൻ നടന്നത് എനിക്ക് എന്തോന്ന് കിട്ടും? കുന്തം കിട്ടും. നാടാണ്ടല്ലേ ഭക്ഷണം തന്നെ ഇങ്ങനെയാണ് തരണത്. പിന്നെ അങ്ങനെ നിങ്ങൾ സത്യത്തിൽ മനുഷ്യൻ തന്നെയാണോ? അതൊരു രൂപം മാത്രമേ ഉള്ളൂ. ഞാൻ മനുഷ്യനല്ല, മനുഷ്യന്റെ രൂപട്ടെ ചെന്നായി. അതല്ലേ നിന്റെ മനസ്സിൽ പറയാൻ വന്നേക്കണേ? അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. എന്റെ ഇലക്ഷനെ എനിക്ക് നീ ഒരു വോട്ട് ചെയ്തോടി. എന്നിട്ട് അവള് ചെയ്യണ്ട. അതുകൊണ്ട് ഇപ്പൊ ഉള്ള കുക്കർ അത് എന്ത് വരട്ടെ, ഞാൻ ഇരുന്നോളാം. എനിക്ക് ഒരു തിരക്കുമില്ല. ഓ, പിന്നെന്താ ആയിക്കോട്ടെ. ഞാൻ പാട്ട് പാടി തരണോ? ഉറങ്ങാൻ എന്റെ ഡാഡിക്ക് എന്ത് കുഴപ്പം? ഇരുന്ന് പഠിക്കങ്ങോട്ട്. ഞാൻ എപ്പോഴും പറയണാണ് ഇവിടെ വലിയ ആൾക്കാർ സംസാരിക്കുന്നത് വന്നിരുന്ന് എഴുതാൻ പഠിക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ പോയി, എനിക്ക് സ്ഥലം വേണ്ട എഴുതാൻ പഠിക്കാൻ. സ്ഥലം ഇല്ലല്ലോ, ഞാൻ ഒരേ സ്ഥലം നോക്കിയിട്ട്. മറ്റേ ഔട്ട് ഹൗസിൽ പോയിരുന്നു പഠിക്കും മോളെ. എസ്റ്റേറ്റില് ഔട്ട് ഹൗസ് പണിതിട്ടുണ്ടല്ലോ. നല്ല തള്ള, മിക്കവാറും നിന്നെ പഠിപ്പിച്ച് തള്ള ഒരു കാര്യം പറ്റിയിരിക്കും കേട്ടാ. തങ്കൻ ചേച്ചി, ഓ, ഇതെന്താ വിറകൊക്കെയായിട്ട് ഗ്യാസ് തീർന്നാ? ഏ, ഗ്യാസ് തീർന്നിട്ടല്ല, ഗ്യാസിൽ അരി വെക്കാനേ മുതലാവൂല. എന്തുപറ്റി? പിന്നെ ആകെ 45 ദിവസമായിട്ടേ കിട്ടണ ഗ്യാസ്. നിങ്ങളെപ്പോലെ കാശില്ലപ്പാ, ദരിദ്രവാസികളാ. അല്ല, അപ്പൊ കുക്കറിലിട്ടൂടെ? ഈ അരി വെക്കുമ്പോഴാണ് കൂടുതൽ സമയം പോണത് ഗ്യാസില്. കുക്കറിലൊക്കെ വെച്ചേനെ, പക്ഷെ കുക്കർ നല്ലതായിരിക്കണ്ടേ? ആ ചോപ്പ് കപ്പില്ലേ, അലമാരയുടെ മുകളില്.
ആകെ ഒരു കുക്കർ ഉണ്ടായിരുന്നത്, അതിന്റെ പിടി ഒടിഞ്ഞു പോയി വച്ചേ. പിടിയോ? ആ പിടി, പിടി എന്ന് പറഞ്ഞ പിടി, പിടി. ഓ, ഹാൻഡില്. ഓ യാ, അതൊടിഞ്ഞു പോയോ? അതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ, പിടിയില്ലാത്തോണ്ട്. അതിനെന്താ, അത് മാറ്റി വാങ്ങിച്ചാ പോരെ. ദുബായിലായിരുന്ന സമയത്തെ ഇതുപോലെ എന്റെ കുക്കറിന്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോയി. ആ, എന്നിട്ട് ഞാന് അമ്പലച്ചാട്ടം പറഞ്ഞു പുതിയത് വാങ്ങിച്ചിടാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഹാൻഡിൽ വാങ്ങിച്ചിടാന്ന്. അങ്ങനെ പറഞ്ഞ വാങ്ങിച്ചിട്ടാ പോരെ. കടയിൽ കിട്ടും, വീട്ടിലോട്ട് കിട്ടൂലല്ലോ. ഇവിടെ പറഞ്ഞുള്ളതേ പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു. അമ്പലച്ചേട്ടൻ എവിടെ പോവാ? ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ ഒന്ന് പോട്ടെ. അമ്പലച്ചേട്ടൻ എന്താ പെട്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ? പഞ്ചായത്ത് ഓഫീസിന് സെക്രട്ടറി വിളിച്ചിരുന്നു, എന്തോ അത്യാവശ്യം കാണും, ഞാൻ പോയി നോക്കിട്ട് വരാം. അമ്പലച്ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യോ. തങ്കൻ ചേച്ചിയുടെ കുക്കറിന്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോയിന്ന്, ഒരെണ്ണം വാങ്ങിച്ചിട്ട് വരും. കുക്കറിന്റെ ഹാൻഡിൽ? അതെ, ക്ലീറ്റേഴ്സ് ഇല്ല അവിടെ. പിന്നെ ഒരു ഹാൻഡിൽ വാങ്ങിക്കണം, എത്ര ബുദ്ധിമുട്ട്. ഇവിടുത്തെ മനുഷ്യനോട് പറഞ്ഞിട്ട് ഇത് വരാനൊക്കെ ഉണ്ടായിട്ടില്ല. ഇതെന്തോ മൈലാഞ്ചി ബാഗിന്ന് കിട്ടിയതാ, ഞാൻ എന്നോ വാങ്ങിച്ചിട്ടതാ, മറന്നുപോയി. ഇതന്നെ എനിക്ക് കനകം മേടിച്ചു തന്നത് ആദ്യത്തെ ശമ്പളത്തിന്. എത്ര ആവശ്യം? കാര്യമുള്ളു, എത്ര ദിവസമായി പറയുന്നറിയ. തിരിച്ചല്ലേ നമ്മള് ഇവിടെ ചേട്ടാ? തിരിച്ചാണോ? അല്ലല്ലേ, അല്ലല്ല. നോക്ക്, സംഗതി റെഡിയായി. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ, എനിക്കറിയാം. ഞാൻ ചത്തിട്ട് മതി, വേറുള്ളവന്മാർ ഇവിടെ കയറി വന്നിട്ട് ആവശ്യമില്ലാതെ അതൊന്നും ചെയ്യാൻ കേട്ടാ. അയ്യോ, നീ നാട്ടുകാർ, നീ ഇവിടെ സഹായിക്കണ്ട, സഹായിച്ചിടത്തോളം മതി കേട്ടാ. എന്തോ പറയിപ്പിക്കരുത് കേട്ടാ. കൊച്ചിനടുത്ത് ഞാനൊന്നും ചോദിച്ചില്ല. ഇടേ, ഒരു പാവപ്പെട്ടും കുടുംബമായിട്ട് ഇവിടെ സമാധാനമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്ത് നീ ഇങ്ങോട്ട് വന്ന് സഹായിക്കാതിരിക്കോ. നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ട്, നീ അവരെ പോയി സഹായിക്കണേ. കുക്കറിന്റെ ഹാൻഡിൽ മാറ്റാൻ നോക്കിയതാണോ? അത് എനിക്കറിയാം. ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. എന്നിട്ട് ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കട്ടെ. ആദ്യം നിന്റെ പെണ്ണും പിള്ളയുടെ നാവ് ശരിയാണ്. അവൾക്കുള്ള കുഴപ്പങ്ങളൊക്കെ എന്റെ കൊച്ചിനൂടെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. എന്റെ കൊച്ചിന് അവളുടെ സ്വഭാവം നോക്കി പറയാം. ഞങ്ങളെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരട്ടെ, അല്ലാണ്ട് ഇങ്ങനെ ഇൻസൾട്ടിങ് കേൾക്കാൻ വേണ്ടി വരട്ടെ.
ഞാൻ വിളിച്ചിട്ടല്ലേ അവര് വന്നത്. നീയേ ഇങ്ങനെ തുറന്നതിനും പിടിക്കണേനൊക്കെ അവരെ വിളിച്ചു വരുത്തേണ്ട കാര്യമല്ലോ കേട്ടോ. എന്റെ ഭർത്താവിനെ കൊണ്ട് ഗുണമില്ല, അതുകൊണ്ട് അവര് സഹായിക്കാൻ വന്നത്. നീ ഒരു മൈക്ക് എടുത്തിട്ട് വിളിച്ചു പറ ഭർത്താവിനെ കൊണ്ട് ഗുണമില്ലാന്ന്. നാട്ടുകാർ ഒരുപാട് പേര് വരും നിന്നെ സഹായിക്കാൻ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ തന്നെ. ഇതാണ് പിടി. ഇത് കണ്ടിട്ടൊന്നും പിടിയിട്ടില്ല. ആ ആ പിടി അതിലോട്ട് ഇടുമ്പോ പിടി കിട്ടേണ്ടവർക്ക് പിടി കിട്ടിക്കോളും കേട്ടോ. സ്ക്രൂ ഒക്കെ അതിലുണ്ട്. എനിക്ക് മനസ്സിലായി ഇത് ഏതോ മ്യൂസിയത്തിൽ നിന്ന് കിട്ടിയത് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏതോ കുക്കറിന്റെ. അതെ ഇവിടെ കാഴ്ച കണ്ടോണ്ടിരിക്കാൻ ഇവിടെ സർക്കസ് ഒന്നും നടക്കണില്ല. ഇത് റെഡിയാക്കി കഴിയുമ്പോ ഞാൻ വിളിക്കാം, അപ്പോഴേക്ക് വന്നാ മതി കേട്ടോ. ചോറല്ലേ എന്നും തിന്നണത്, മണ്ണല്ലല്ലോ തിന്നണത്. ഒരു കാര്യം മേടിക്കാൻ പോകുമ്പോ ആദ്യം ബുദ്ധിയോടുകൂടി ചിന്തിക്കണം. ആ അമ്പിളിക്കൂട്ടൻ ചേട്ടനെ കണ്ടു പഠിക്കും നിങ്ങൾ. കുക്കറിന്റെ പിടി വേണമെന്ന് വെച്ചപ്പോ ഏത് കമ്പനിയാണ്, എത്ര ലിറ്ററിന്റെ ആണ്, അല്ലാതെ ഉടനെ പഴയ കുന്ത്രാട്ടം തപ്പിപ്പോവല്ല ചെയ്തത്. എന്തിരിക്കണേ, വന്നവരെ ഓടിച്ചു വിട്ടല്ലോ. ന്യായീകരണം ഒന്നുമില്ല പറയാൻ. കാക്ക നോക്കണ പോലെ ചാഞ്ഞും ചാഞ്ഞും നോക്കി ഈ സാധനം അകത്ത് കയറി ഇരിക്കൂല. മഞ്ഞ സാരിക്ക് എടുത്തിട്ടല്ലേ പോയത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണു നിറഞ്ഞു നിക്ക. എന്നെ കണ്ടിട്ട് സുന്ദരിയായിരുന്നല്ലേ, ഭയങ്കര. എന്നിട്ടില്ലേ എല്ലാവരും എനിക്ക് എനിക്ക് ഡാൻസ് അറിയാവുന്ന ഒരാൾക്കറിയായിരുന്നു കേട്ടോ. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ നമ്മുടെ സ്വന്തം രാഗി ഡാൻസ് ചെയ്യുന്നതാണ്. എന്താ തള്ളുമ്പോ ഒരു പരിധിയൊക്കെ തള്ളു. ഇതിന്റെ സമയത്ത് അമ്പിളിച്ചേട്ടൻ മറ്റേ ഖത്തറിലേക്ക് പോയതായിരുന്നു ബിസിനസ് ആവശ്യത്തിന്. ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോയതാ. എന്നിട്ട് ഞാൻ ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്ത് കഴിഞ്ഞത് മോളെ എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അങ്ങോട്ട് നാണക്കേടായിട്ട് ഞാനതിപ്പോ പറയാൻ വന്നത് രാഗിക്ക് ഞാനൊരു ട്രോഫി മേടിച്ചു തന്നിട്ടുണ്ട്. പേനുണ്ട് അല്ലേ, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഏഴായാലൊക്കെ ഓടും. അമ്മ ഇങ്ങനെയല്ലേ വിളിക്കണേ. പോയി പുറത്തേക്ക് പോയി. അമ്മളിക്കൂടെ ഞാൻ ഒന്ന് പോണ്ടായിരുന്നോ. ആ പിന്നെ വേറെന്താ, കറിയൊക്കെ വെച്ചാ? കറിയൊക്കെ വെച്ചു. എന്താ ഒന്നുമില്ല, വെറുതെ വർത്താനം. ഇവിടെ ചക്കക്കുരുമാങ്ങേ
ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അന്ന് വിഷമായോ? പിന്നെ ഭയങ്കര വിഷമായി എനിക്ക്. ഞാൻ അവിടെ വന്നു അറിയായിരുന്നു. അത് അവന്റെ സ്വഭാവം നമുക്ക് അറിയാലോ. വിട്ടാ. പിന്നെ ഈ പോരട്ടെ, എന്തോണ്ട് മറ്റേ കുക്കറേ, അത് ശരിയായില്ല. എങ്ങനെ ശരിയാവാനാ? അപ്പൊ അന്ന് ക്ലിട്ട് ചേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നു. അത് ഡാഡി ഏതോ പണ്ടത്തെ ഏതോ സാധനം എടുത്തോണ്ട് വന്നേ. വർക്ക് ആവൂല്ലത്. അല്ല ക്ലീറ്റോനെ, അത് ക്ലീറ്റോ മേടിക്കാൻ ചെന്നപ്പോ പുതിയത് ഉണ്ടായില്ല. അപ്പൊ അവര് കടയിൽ അവര് പഴയത് പറഞ്ഞിരുന്ന എടുത്തത് കൊടുത്തു. പക്ഷെ അത് ചേരണില്ല. ഇത് ആ കുക്കറിന്റെ അല്ല. അന്ന് അന്ന് മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ടോ? അമ്പിളിക്കുട്ടിഞ്ഞേട്ടാ അത് മാച്ചോടുന്നതോ? അത് അയ്യോ, അത് ഞാൻ കൊടുത്തല്ല. അതല്ല, ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അവൻ അത് കൊടുത്തപ്പോ തന്നെ പൈസ വാങ്ങിച്ചു ഞാൻ. അന്ന് തന്നെ കൊണ്ട് കൊടുത്തു. അത് എന്ത് പറ്റി? അല്ല, അത് കിട്ടിയായിരുന്നെങ്കിൽ ഇടാറുന്നത് വരെ ഞാൻ കുക്കർ ഉപയോഗിക്കാൻ പറ്റിയില്ലേ. പിന്നെ ഈ അലുമിനിയം ഒരുപാട് കാലം ഉപയോഗിക്കാൻ പാടില്ല. ഏ, കുക്കർ ഉപയോഗിക്കുമല്ലോ, അത്രയൊക്കെ ഉപയോഗിക്കുമല്ലോ. 8 വർഷമൊക്കെ ഒരു കുക്കറാ. ഒരു പുതിയത് വാങ്ങിച്ചോടുക. എനക്ക് നല്ല കാശ് കൊടുക്കണ്ട. എന്റെ ഇടുന്ന പൈസ ഞാനേ ആ സാധനം കൊടുക്കാൻ വേണ്ടി പോയപ്പോഴ് ജസ്റ്റ് ചുമ്മാ ഒന്ന് വില കേട്ടു. 1800 രൂപയ്ക്ക് നല്ല സൂപ്പർ കുക്കർ ഉണ്ട്. അവിടെ എക്സ്ചേഞ്ച് മേള എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. 300 രൂപ പഴയ കുക്കർ കൊടുത്താലേ. 300 രൂപ എക്സ്ചേഞ്ച് മേള എക്സ്ചേഞ്ച് കിട്ടും. പഴയ കുക്കർ കൊടുത്തിട്ട് 300 രൂപ കൂടി കൊടുത്താൽ മതി. 100 രൂപ കൊടുത്താ പോരാ. പഴയ കുക്കറിന്റെ കൂടെ 1500 രൂപ കൂടെ കൊടുത്താൽ പുതിയ കുക്കർ കിട്ടും. കുറച്ചാടിതാ പോരെ. എണ്ണി പറക്കി നോക്കി ഒരു 500 രൂപ ഉണ്ടാവുമായിരിക്കും. ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ. പൈസ ആണ് പ്രശ്നം. പിന്നെ പൈസ പ്രശ്നമല്ല. അമ്പിളിക്കുട്ടൻ എന്റെ പൊന്നെ, കട മേടിക്കണ എനിക്ക് പേടിയാ. തിരിച്ചറണ്ട ഞാൻ. അഡ്ജസ്റ്റ്മെന്റിനല്ലേ എന്റെ ചേച്ചി ഈ കാര്യങ്ങൾ നടക്കണ്ടേ? അന്ന് അടുത്ത മാസം തന്നാ മതിയോ? തരണേ, മറക്കരുത്. അത് കിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണേ. എന്നാ പിന്നെ തരൂ 1000 രൂപ. ആ വാ ചേച്ചി, പോരേ, ഞാനും തരട്ടെ ഷോപ്പിങ്ങിന്. എന്നാ ഞാനും വരും. രണ്ടു ദിവസം മേലെ അടിച്ചപ്പോ ചൂടേ ഭയങ്കര. ചായ വേണോ? അതൊക്കെ ഒരു സംഭവം. കുക്കറിന്റെ ഹാൻഡിൽ പുതിയ തന്നെ മേടിച്ചു. കാശ് നോക്കിയില്ല. 120 രൂപ. അന്നേ ഇതന്നെ ചെയ്താ മതിയായിരുന്നു. അമ്മ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു ഇത് പഴയത് മതി, അതുകൊണ്ട് ഇട്ടാ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാ. സാധാരണ കംപ്ലൈന്റ് ആവുമ്പോഴാണല്ലോ പഴയത് കൊടുക്കുന്നത്. അല്ല, ഞാനും പിന്നെ ആലോചിച്ചു, അത് പഴയ കുക്കർ അല്ലേ. സൂപ്പറായി, നല്ല ക്വാളിറ്റി ഉള്ള സാധനം. 80 രൂപയാണ്, 120 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു. എന്തത് മേടിക്കാൻ പോയപ്പോ പറയാഞ്ഞേ സർപ്രൈസ്. ചെക്കളി, സ്ക്രൂ ഡ്രൈവർ എടുത്ത് കുക്കറൊക്കെ എടുത്തുണ്ടോ? എടുത്തിട്ടുണ്ടോ? പെട്ടെന്ന് ആവട്ടെ. ആ സ്ക്രൂ, അതിലുള്ള സ്ക്രൂവും കാണണമല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോ കുറച്ച് മയത്തിൽ ഉപയോഗിക്കണം. ഭർത്താവിനോടുള്ള പകയും വിദ്വേഷവും എല്ലാം ഇതിനോട് തീർത്ത് കളയണം. അതെനിക്ക് അറിഞ്ഞൂടേ, എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ചായ കിട്ടുവോ? തരാലോ. അത് ഞങ്ങൾ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിച്ചില്ല, ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വാങ്ങുമ്പോ എന്നോടൊരു വാക്ക് പറയണ്ടേ? തങ്കം, എനിക്ക് തിരിച്ചൊരു സർപ്രൈസ് തരാൻ തോന്നി. അതാ അത് കറക്റ്റ്.